ഞങ്ങൾ മുള്ളക്കുറുമ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ പ്രധാനമായ തൊഴിലെന്ന് പറഞ്ഞാൽ കൃഷിപ്പണിയും ഹണ്ടിങ്ങുമാണ്. നമ്മൾ അനാവശ്യത്തിനായി മൃഗങ്ങളെ വേട്ടയാടി ഇറച്ചി വിറ്റ് ജീവിക്കാറില്ല. ഇറച്ചി വിൽക്കുന്ന അവരില്ല. നാട്ടിന് പോയാൽ തന്നെ ഏറി വന്ന് അരക്കിലോ ഒരിക്കലോ ഇറച്ചേ കിട്ടുള്ളൂ. അല്ല, പക്ഷികളെന്ന് പറഞ്ഞാല് അവർക്ക് നമ്മളെ ശത്രുക്കളെയും മിത്രങ്ങളെയും ഒക്കെ അറിയാം, തിരിച്ചാണോ അറിയാം. ഇപ്പം ഞങ്ങൾ പക്ഷീനെ പിടിച്ചിരുന്ന ആൾക്കാണല്ലോ. അപ്പോൾ മുളഞ്ഞിക്കോൽ വെച്ച് മരത്തിൽ നിന്നൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ അവർക്കതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പിന്നെ അവരുടെ നമ്മൾ കാട്ടിൽ പോകുമ്പോൾ നമുക്ക് നിർദ്ദേശം തരുമാർ. ഓരോ പക്ഷി കരയുന്ന ഞങ്ങൾക്ക് മനസ്സിലാവും, ഇന്നെന്ന മൃഗം അവിടെ ഉണ്ട്, മറ്റേ അപകടകാരി മൃഗം ഉണ്ടെങ്കിൽ അവർക്ക് നിർദ്ദേശം നമുക്ക് തരും. കാരണം അതൊക്കെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയാണ് അവരുടെ ജീവിത രീതി. അതെല്ലാം നമ്മൾ അതിനോട് ഇടയ്ക്ക് പിടിച്ച് തിന്നും കൂട്ടിയിട്ട് അവർ നമുക്ക് നിർദ്ദേശം തരേണ്ട പാടില്ലല്ലോ. പക്ഷെ അവർ തരുന്നുണ്ട്. ഇവിടെ താമസിക്കാൻ എനിക്ക് ഇത് സ്വപ്നം കാണിച്ചാണ്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ വരുമ്പോൾ ഭസ്മം വാസനിക്കും. എൻ്റെ ഗുരുനാഥൻ വന്നിട്ട് ഒക്കെ നടന്നു, അതിൻ്റെ ശേഷം ഭസ്മം വാസന മാറി. ഇവിടെ വീഴുന്നപ്പോൾ രണ്ട് പ്രാവ് വരുമായിരുന്നു. പ്രാവ് ഞങ്ങൾ എൻ്റെ പെണ്ണുങ്ങളെ കാലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകരുത്, കാരണം പ്രാവൊക്കെ അത്ര പേടിയില്ല. അങ്ങനെ പിന്നെ എൻ്റെ മരുമാൻ്റെ അവിടെ നിന്ന് കുറേ പുല്ല് കൊണ്ടു. പുല്ല് കൊണ്ടുവന്നപ്പോൾ അതിൽ നെല്ല് കണ്ടവാനുണ്ടായിരുന്നു. അങ്ങനെ 100-200 പ്രാവുകൾ വന്ന് തിന്നാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ എനിക്ക് കൗതുകം തോന്നി, ഇവിടെ താഴെ ഇട്ടെടുക്കാൻ തുടങ്ങി. പിന്നെ അത് അവരെങ്ങനെ കിട്ടും, തിന്നാൻ കിട്ടുന്നത് പോകല്ലേ പാറ്റുകൾ. കാരണം ഇന്നും ഒന്നും തിന്നാനില്ല. കാരണം ഞാനടക്കം പണ്ട് വയറ് നിറച്ചത് കായികാനി തന്നിട്ടാണ്. എന്നാൽ കായികാനികൾ ഒന്നും തന്നെ ഇല്ല. കാരപ്പഴം, കൊട്ടപ്പഴം, ഞാവിൽപ്പഴം, ആഞ്ഞിലിപ്പഴം എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നതൊന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ അവർ എന്താ കിട്ടുന്നതൊക്കെ തിന്നാൻ പണക്കന്നെ. 6.5 ഭക്ഷണം വേണം അവർക്ക്. അത് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ വന്നവരൊക്കെ എൻ്റെ ചീത്ത അറിയും. അല്ലെങ്കിൽ രാവിലെ മാത്രമേ പ്രാവ് കുരുവോ തിന്നു പോകുള്ളൂ, വൈകുന്നേരം വരലില്ല. ഇപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ഇട്ടെടുക്കും. കാരണം അവരെന്നെ സൗണ്ടൊക്കെ കൂടെ തീർന്നാൽ വരുമോ പറയൂ, അതെനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇട്ടെടുക്കും. അണ്ണാനെ ഞാൻ ഈ പൂജ റൂമിൻ്റെ മുകളിലാണ് അവർ കിടക്കുന്നത്. അവരിപ്പോൾ പോയപ്പോൾ വരും വൈകുന്നേരം. ഇനിയിപ്പോൾ രണ്ടാമത് പൊടിക്കണം, പൊടിച്ചിട്ടുണ്ടെടുക്കണം. കാരണം 1 കിലോ കേക്ക് മതിയാവില്ല. അപ്പോൾ അതാണ് ബ്രെഡും കൂടി പൊടിച്ചിട്ട് പൊടിക്കുന്നത്. അല്ല, സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. കാരണം ഒരു ദുഃഖമല്ല, നമ്മൾ ദുഃഖത്തിൽ എന്താ കാര്യം, നമ്മൾ നേരെ നടന്നാൽ ആ അങ്ങേര് എല്ലാം നമ്മളെ ചൂണ്ടിക്കാണിച്ചു പോകും. ഭയങ്കര ഇഷ്ടം, ഭയങ്കര കുസൃതിയാണേ. അത് കാരണം നല്ലോണം കുസൃതി ചെയ്യും. ഇത് മാത്രം ഒന്നും നല്ല അമ്മ അമ്മ തന്നെ വിളിക്കുള്ളൂ നമ്മളെ. പിന്നെ എല്ലാ കുട്ടികൾക്കും മറ്റു വിധമ വിളിക്കും, ഇത് മാത്രം അമ്മ എന്നാണ് വിളിക്കുന്നത്. അത് കാരണം ഭയങ്കര ഇഷ്ടമാണ് ഇതിന്. ഇപ്പോൾ ചോദിച്ചിട്ട് 2 ദിവസമായി. 2 ദിവസമായപ്പോൾ കാട്ടിൽ പോയപ്പോൾ പുലി പിടിച്ചു. ഭയങ്കര ജീവനാണ് ആട്ടുകുട്ടികൾക്ക് എന്ന് പറഞ്ഞ അയാട് മാത്രം ഭയങ്കര ജീവൻ. ഇപ്പോൾ കുട്ടികളെ കാണാനായിട്ട് 4 മണിക്ക് തന്നെ നേരത്തെ ചാടി ഓടി വന്നു. ഇപ്പോൾ മേയ്ക്കുന്ന ആളുകൾക്ക് തട്ടിപ്പറിച്ചിട്ട് ഇത് ചാടി ഓടി വരും കുട്ടികളിനെ എടുത്ത്. അപ്പോൾ അങ്ങനെ ഓടി വരുമ്പോൾ 4 മണിക്ക് കാട്ടിൽ തന്നെ പുലി പിടിച്ചു. അപ്പോൾ പുലി പിടിച്ചപ്പോൾ ഇപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ പോയി തിരഞ്ഞു നോക്കി.
പറ്റില്ല, ശരിയെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് നമ്മൾ തന്നെ അടുത്ത് തന്നെ വെച്ചിട്ട് പാൽ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ നമ്മുടെ അടുത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ അടുത്ത് തന്നെ വെച്ച് ഉറങ്ങി കുട്ടികളെ വലുതാക്കിയതാണ്, ഇത്രയും വലുപ്പുണ്ടാക്കിയതാണ്. അപ്പോൾ അത് കാരണം സ്നേഹ കാരണമാണ് നമ്മൾ എവിടെ പോയാലും ഓടി വരും നമ്മൾ പിന്നാലെ തന്നെ. ഏഴാങ്ങളമാർക്കുള്ള ഒരൊറ്റ കൊച്ചുമകളായിരുന്നു, അപ്പം ഞാനേ ഉള്ളൂ. അപ്പോൾ പണ്ട് പഴയ കുടുംബങ്ങളിലെല്ലാം എണ്ണ വെളിച്ചെണ്ണ എല്ലാം കാച്ചുന്ന കുഴമ്പല്ല. അപ്പോൾ അതൊന്ന് കൊണ്ടുവരുമ്പം ഇട്ട് പിടിപ്പിക്കും അച്ഛനും അമ്മയും. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും പൂച്ചെടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പറയും, ഇത് നിനക്ക് പൂവക്കാനാ, നീ നോക്കിക്കണമെന്ന് പറയും. അങ്ങനെ അതിന് വെള്ളം ഒഴിച്ച് അതിൽ പൂക്കുമ്പം നമ്മൾ തനിയെ വെക്കുന്നതൊന്ന് പൂക്കുകയും കഴിക്കുകയും ചെയ്യാൻ പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ കൊച്ചിലേ ഇതിനകത്തൊരു ഇമ്പം കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഒന്ന് രണ്ട് വർഷം വീട്ടിൽ വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്തതായി. അപ്പോൾ അതിനു മുമ്പ് നിലംകൃഷിയൊക്കെ പഴയ കുടുംബമായിട്ട് കുറേ കൂടുതൽ നിലംകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ചെയ്യിച്ചുകൊണ്ടിരുന്ന ഞാനും എൻ്റെ അമ്മയും കൂടെ സഹോദരങ്ങളും ഭർത്താവും എല്ലാം ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങളായിരുന്നു അതിൻ്റെ മേൽനോട്ടം. പണ്ടെല്ലാം വീടുകളിലെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്കില്ല ആക്സിഡൻറ്റ് കൊടുക്കുന്ന തൊഴിലാളികളെ കിട്ടാതായി ഇതൊക്കെ അങ്ങ് നിന്നു. അപ്പോൾ ഞാനിങ്ങനെ കുത്തിയിരുന്നപ്പം എൻ്റെ മോളെ എനിക്കൊരു പ്രയോജനം തന്നു. അമ്മ ഇങ്ങനെ ഇരുന്നാൽ അങ്ങ് ഇരുന്ന് പോകുമല്ലോ, അമ്മ ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊച്ചുപാത്രത്തിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ഒന്ന് നടക്ക. അല്ലാതെ അങ്ങനെ ഞാൻ നമ്മുടെ ഒരു ആരോഗ്യത്തിനും മനസമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. അതങ്ങ് തനിയെ ഒരു കൈകൊണ്ട് നട്ട് നനച്ച് വളർത്തിയ ഒരു കാടായിട്ട് വളർന്നു. ഭൂമിദേവിയെ സേവിച്ചതിൻ്റെ ഫലം അവർ തന്നു. ദിവസവും നമ്മൾ അതിൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് നമ്മൾ അതിനോട് സംസാരിക്കണം. നമുക്കത് പറയുന്ന അറിഞ്ഞുകൂടാങ്കിലും നമ്മളെ പറയുന്ന അറിയാം. നമ്മൾ ദിവസവും ചെന്നൊന്ന് നോക്കിയാൽ നമ്മളതിനെ ശ്രദ്ധിക്കുന്നു, നോക്കുന്നു എന്നുള്ള ഒരു വിചാരം അതിന് വരും. കൊണ്ടു നട്ടിട്ട് നമ്മളിഞ്ഞ് പോന്നാലോ, എന്തോ ആർക്കും വേണ്ട കിടക്കുന്നതെന്നുള്ള ഒരു തോന്നലാണ് അതിനുണ്ടാകുന്നത്. അതൊരിക്കലും പാടില്ല. രാവിലെയും വൈകിട്ടും എല്ലാത്തിനെയും നടക്കും, നോക്കും, അതിൻ്റെ ഇലയെല്ലാം പിച്ചു നോക്കും, അതിൻ്റെ അടിയിൽ പുഴുക്കളുണ്ടോ, നമ്മുടെ നടുധാന്യത്തിൻ്റെ കൂട്ടി തന്നെ പുഴുക്കളുണ്ടോ എന്ന് നോക്കി, ആ അതിനൊന്ന് കൈയുണ്ടോ എന്ന് അതിൻ്റെ ചെവിടെ ഒന്ന് വൃത്തിയാക്കി, അങ്ങനെയൊക്കെ നമ്മളതിനെ പരിചരിക്കും എന്നുള്ളത് അതിനൊരു ബോധ്യം. നമുക്ക് വേണം വയ്യെങ്കിലും അതിനതിൻ്റെ ഒരു ബോധ്യം വരും. ചിലതിൻ്റെ ഇലകൾക്ക് പ്രത്യേക ഭംഗിയുണ്ട്, ചിലതിൻ്റെ പൂക്കൾക്ക് ചിലതിൻ്റെ നല്ല സൗന്ദര്യമുണ്ട്, പിന്നെ ചിലതിൻ്റെ തണ്ടുകൾക്ക് തന്നെ ഈ പിരിഞ്ഞൊക്കെ വരുന്ന അങ്ങനെയുള്ള സൗന്ദര്യം പുത്തുങ്ങൾക്കുണ്ട്. അത് ഇല പൊഴിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മഹാഗണി തന്നെ മുഴുവൻ ഇല പൊഴിയും, മുഴുവൻ ഇല പൊഴിഞ്ഞിട്ട് കിളിക്കത്തുള്ളൂ. അത് ആ ഇല പൊഴിയുന്ന നമുക്കത് കാണാൻ തന്നെ ഒരു മഴ വൃക്ഷം ഇങ്ങനെ ആ ഇലയുടെ പൊഴിച്ചിലും ആ ശബ്ദവും കൂടെ ഒരു ഭയങ്കര ഭംഗിയാണത് കാണാൻ. നല്ല കാറ്റത്ത് അതങ്ങോട്ട് പൊഴിയുന്ന കണ്ടാലേ ആ സന്തോഷം. അത് മുഴുവൻ പൊഴിഞ്ഞിട്ട് തൃന്നില വരും. പക്ഷെ അതിൻ്റെ തളിര് വരുന്നത് തന്നെ പിന്നെ കാണുന്നതിനൊരു ഭംഗിയും ഒരു നിറവും ഒക്കെ ഉണ്ടത്. നമ്മളത് സൂക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പം തന്നെ അല്ലേ കുളക്കോഴിയുടെ മുട്ട എടുത്തുകൊണ്ട് വന്ന് ഒരു പ്രാവശ്യമാണെങ്കിൽ കുഞ്ഞ് ഇതുപോലെ വെളിയിലിരുന്ന് സന്ധ്യയ്ക്ക് കരച്ചിൽ കേട്ടുകൊണ്ട്
എൻ്റെ കൊച്ചു മക്കളും മോളും കൂടെ പോയി എടുത്തുകൊണ്ട് വന്ന് അതിന് വീട്ടിൽ വെച്ചിരുന്ന് പിറ്റേന്ന് കൊണ്ടുവിട്ടപ്പോൾ നമുക്കൊന്ന് കണ്ടാൽ സന്തോഷിക്കും. അച്ഛനും അമ്മയാന്ന് തോന്നുന്നു. രണ്ടും കൂടെ ഓടി വന്നിട്ട് ഞാൻ നടുക്കാക്കിയിട്ട് ആ പോക്കൊന്ന് കാണാനുണ്ട്. സസ്യജാലങ്ങൾക്കാണേലും കിളികൾക്കാണേലും ഇഴയന്തുകൾക്കാണേലും എല്ലാം ജീവിക്കാനുള്ള ഒരു മണ്ണാണ്. നമുക്ക് സ്വന്തമായിട്ടുള്ള മണ്ണല്ല ഇത്, എല്ലാവർക്കും ഉള്ള മണ്ണാണ്. നമ്മളതിനെ ഒക്കെ നടത്തോളം സംരക്ഷിക്കുക. ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്നുടനെ എൻ്റെ മക്കളും കൊച്ചുമക്കളും പേർക്കടകളും പറഞ്ഞത് എൻ്റെ അമ്മൂമ്മ വെച്ച് പിടിപ്പിച്ചതാണ് എന്ന് പറയത്തില്ലേ. അതപ്പം നമ്മൾ നമ്മുടെ ഒരു ഇതനുസരിച്ച് പറയുമ്പോൾ നമ്മളത് കേൾക്കുന്നുണ്ടെന്നാണൊരു അവരുടെ അത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം അതാണ്, എൻ്റെ അമ്മൂമ്മ ഇതെല്ലാം ഞങ്ങൾ പറയുന്നത് എല്ലാം കേൾക്കുന്നതും കാണുന്നുമുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. അതൊക്കെ വിശ്വാസം. വന്ന് കാണുന്നവരെ ഇതിൽ നിന്ന് പ്രയോജനം ചെയ്തവരെ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഒരു തലമുറ നന്നായി തന്നെ ഇനി നമ്മുടെ മണ്ണ് നോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും കുട്ടികൾക്ക് അതിനകത്തുള്ള ഒരു താല്പര്യം വന്നു കഴിഞ്ഞു ഉള്ള സംരക്ഷിക്കണമെന്നുള്ളത്. അപ്പോൾ നോക്കാതിരിക്കത്തില്ല.